ജീവിതത്തിന് വ്യക്തമായ ലക്ഷ്യമുള്ളവരാണ് സത്യവിശ്വാസികളായ നമ്മൾ ജീവിത ആരംഭം മുതൽ അവസാനം വരെ നാം താഴെ വയ്ക്കാതെ പ്രതിസന്ധികളിലെ പ്രതിരോധം തീർക്കാനുള്ള ഒരു ആയുധമായി കൊണ്ടുനടക്കേണ്ട ഒരു അമൂല്യമായ കാര്യമാണ് ഹൃദയത്തിൻ്റെ അകത്തെ നമ്മുടെ വിശ്വാസം എന്നുള്ളത് വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് പരിമിതപ്പെട്ടു പോകുന്ന ചില പദങ്ങളായി പോകുന്നു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ശരിക്കും ഈമാൻ എന്നതിന് ഒരു വ്യാഖ്യാനമോ അല്ലെങ്കിൽ ഈമാൻ എന്നതിന് ഒരു പരിഭാഷയോ ഒരു അനുഭവത്തിനപ്പുറം പറയപ്പെടുന്നതിൽ പരിമിതികളുണ്ട് എന്നതാണ് സത്യം ഈമാൻ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലെ അനുഭവമായി മാറണം അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാവട്ടെ നവീന കാലഘട്ടത്തിൽ നാം കാണുന്ന ഈ പുരോഗമനം അല്ലെങ്കിൽ ഈ പരിഷ്കാരം സത്യത്തിൽ നമ്മുടെ ഈമാനിനെ ചൂഷണം ചെയ്യുന്ന പല അവസരങ്ങളിലൂടെയും നമ്മെ കൊണ്ടുപോകുന്നു എന്നതാണ് സത്യം നാം അറിഞ്ഞും അറിയാതെയും അത്തരം കാര്യങ്ങളിൽ പെട്ടു പോവാറുണ്ട് പ്രത്യേകിച്ച് നവമാധ്യമങ്ങളുടെ ഇന്നത്തെ കടന്നുകയറ്റം അതിലൊക്കെ പ്രത്യേകമായ സയനിസത്തിന്റെ കരങ്ങൾ ഉണ്ട് അവർ അതിൽ പ്രവർത്തിക്കുന്നു എന്നതൊക്കെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് ഗൂഗിള് യൂട്യൂബ് പോലെയുള്ള നവമാധ്യമങ്ങളിലെ ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഇത്തരം മീഡിയകൾക്കെല്ലാം വലിയ പങ്ക് ഉണ്ട് എന്നത് സത്യമാണ് ഈ സന്ദർഭത്തിൽ വിശ്വാസത്തിൻ്റെ പ്രകടമായ ലക്ഷണങ്ങൾ കാണപ്പെടുന്ന ഏഴ് രംഗങ്ങളെക്കുറിച്ച് ഒരു ശരീരത്തെ വിലയിരുത്തിക്കൊണ്ട് മഹാനായ ഇമാം അബൂബക്കിറിൻ റാസി റഹ്മത്തുലാഹി അലഹി പറഞ്ഞ ഒരു ആപ്തവാക്യം ഇന്നത്തെ ചർച്ചയിൽ വിഷയമാവട്ടെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ മഹാനവരുകൾ പറയുന്നു ഈമാൻ എന്ന് പറഞ്ഞാൽ ഒരു മുക്മിനായ മനുഷ്യന്റെ മനസ്സിൽ ഏഴ് ശിഖരങ്ങളുള്ള ഒരു വൃക്ഷം പോലെയാണ് അടിസ്ഥാനപരമായ ഏഴ് ശിഖരങ്ങൾ പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷം അതുപോലെയാവണം ഓരോ മനുഷ്യന്റെയും ഈമാൻ അവന്റെ ശരീരത്തിൽ ആ ഈമാന്റെ ഏഴ് ശിഖരങ്ങൾ ഏഴ് ഭാഗങ്ങളിലേക്ക് ബന്ധിക്കണം ഒന്നാമത്തേത് ഒന്നാമത്തെ ശിഖരം പോകേണ്ടത് ഹൃദയത്തിന്റെ അകത്തേക്കാണ് ഹൃദയത്തിന്റെ അകത്തേക്ക് പോകുന്ന ഒന്നാമത്തെ ശിഖിരം ആ ശിഖിൾ ഉണ്ടാവും വിശ്വാസം ഒന്നാമത്തെ ശിഖരം കൽബിലെത്തിക്കഴിഞ്ഞാൽ നാം അനുഭവിക്കേണ്ടത് അല്ലാഹു നമുക്ക് മാറാവട്ടെ പരിശുദ്ധമായ ഇസ്ലാം ശരിയായ വിശ്വാസത്തിന്റെ വഴിയിൽ ഉറച്ച വിശ്വാസത്തിന്റെ വഴിയിൽ ശരിയായ വിശ്വാസത്തെ അവതരിപ്പിക്കുന്നതിൽ എത്ര ആയത്തുകളാ കൊണ്ടുവന്നത് ഖുർആാനിന്റെ ഓരോ ഭാഗങ്ങളെടുത്ത് നമ്മൾ ചർച്ച ചെയ്താൽ നമുക്ക് ആ വിഷയത്തിൽ തർക്കമില്ല സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ ആരംഭം തന്നെ നോക്കാം സൂറത്തുൽ ബക്കറയുടെ ആദ്യത്തെ ഇരുപത് ആയത്തുകളിൽ ആദ്യം പറയുന്ന അഞ്ചായത്തുകൾ ഇമാനിനെ കുറിച്ചാണ് പിന്നെ പറയുന്ന രണ്ടായിത്ത് കുഫറിനെ കുറിച്ചാണ് ഈമാനിനെ കുറിച്ച് പറയാൻ അഞ്ചായത്ത് ഖുഫറിനെ കുറിച്ച് പറയാൻ രണ്ടായിത്ത് എന്നാൽ ശരിയായ വിശ്വാസമില്ലാത്തവരെ കുറിച്ച് പറയാൻ അതായത് കപട വിശ്വാസത്തെ കുറിച്ച് പറയാൻ പതിമൂന്ന് ആയത്തുകളാണ് ആദ്യത്തെ ഇരുപത് ആയത്ത് പരിശോധിച്ചോടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് നാം പറഞ്ഞ മഹാനായി മാം അബുബക്കരിയുടെ ആപ്തവാക്യത്തിൽ ഉദാഹരിച്ചു ഉദാഹരിച്ചുകൊണ്ട് മഹാനവരുകൾ പറഞ്ഞ ഏഴ് ശിഖരമുള്ള വൃക്ഷത്തിന്റെ ഒന്നാമത്തെ ശിഖരം ഹൃദയത്തിലേക്ക് എത്തുമ്പോൾ ശരിയായ വിശ്വാസം അതിലൂടെ നമുക്ക് ഫലപ്പെട്ട് കാണണം അള്ളാഹു മാറാവട്ടെ രണ്ടാമത്തെ ശിഖരം ഒരു മനുഷ്യന്റെ നാവിലേക്കാണ് രണ്ടാമത്തെ നാവിലേക്ക് രണ്ടാമത്തെ ശിഖരം വരുമ്പോൾ ആ കായികൾ കനികൾ നല്ല വർത്തമാനം വർത്തമാനം സത്യസന്ധമായ സൂക്ഷ്മതയിൽ സംസാരിക്കാൻ കഴിയണം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചല്ലോ ഇമാം മുസ്ലിം അവിടുത്തെ ഉദ്ധരിക്കുന്നത് കാണാം ഒരു പറയാൻ ഇത്രയും മതി എന്താണത് കളവായി സംഭവിക്കാൻ ഒരു മനുഷ്യന്റെ നാവിൽ ഉച്ചരിക്കപ്പെടുന്ന ഉദ്ധരിക്കപ്പെടുന്ന വാക്കുകൾ കളവായി സംഭവിക്കാൻ ഇത്രയും മതി എത്രയും അവൻ കേട്ടതൊക്കെ പറയാൻ നിൽക്ക കേട്ടതൊക്കെ പറയണമെന്നില്ല നമുക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് എന്തെങ്കിലും ഒന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാ എന്ന ശീലം കേട്ടതൊക്കെ പറയാ പറയാൻ നമ്മുടെ കയ്യിൽ മിക്കവാറും കേട്ടതൊക്കെ ഉള്ളൂ കേട്ടതൊക്കെ പറയാ എന്നത് അവന്റെ വായൽ കളവ് വരാനാത് മതിയെന്ന് വൃക്ഷത്തിന്റെ രണ്ടാമത്തെ ശിഖരം ചെന്ന് ചേരേണ്ട നാവിൽ ഇങ്ങനൊരു അപാകത വരാൻ സാധ്യതയുണ്ട് മൂന്നാമത് മൂന്നാമത്തെ ശിഖരം അവന്റെ രണ്ട് കയ്യുകളിലേക്കാണ് മൂന്നാമത്തെ ശിഖരം വന്ന് ചേരുന്നത് രണ്ട് കൈകളിലേക്ക് ആ ശിഖരത്തിലൂടെ പൂത്തുലയേണ്ട കൊടുക്കാൻ കഴിയ എന്നതാണ് മൂന്നാമത്തെ ശിഖരം രണ്ട് കരങ്ങളിലെത്തുമ്പോൾ അതിലൂടെ ഫലമായി നമുക്ക് കിട്ടേണ്ടത് അള്ളാഹു ചെയ്യുമാറാവട്ടെ കൊടുക്കാനുള്ള മനസ്സ് കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താം നാലാമത്തെ ശിഖരം എന്താ മനുഷ്യ നിന്റെ രണ്ട് കണ്ണിലേക്കാൽ വിശ്വാസത്തിന്റെ ഏഴ് ശിഖരങ്ങളിൽ നാലാമത്തെ ശിഖരം നിന്റെ രണ്ട് കണ്ണുകളിലേക്കാണ് വന്നു ചേരുന്നത് കണ്ണിൽ വന്നു കഴിഞ്ഞാൽ അതിലൂടെ കിട്ടേണ്ട ഫലം ഫലമെന്താ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വിചിത്രതയിൽ നിന്റെ കണ്ണ് നട്ട് നോക്കി നിൽക്കുന്ന ഒരു ചിന്തനീയമായ പാഠം ഉൾക്കൊള്ളേണ്ട കാഴ്ചയാ നിനക്ക് നിന്റെ കണ്ണിലൂടെ കാണാൻ കഴിയേണ്ടത് ചെയ്യട്ടെ ഇതൊരു വലിയ ചർച്ചയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ മനുഷ്യ നിനക്ക് ഇടപെടാൻ അവസരമില്ല അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക് മനുഷ്യ നിനക്ക് ഇടപെടാൻ അവകാശമില്ല അള്ളാഹുവിന്റെ സുനിനെ മാനിക്കണം സൃഷ്ടിപ്പിനെ മാനിക്കണം ആര് തന്റെ ശരീരത്തെ കുറിച്ച് ആര് തന്റെ ശരീരത്തെ കുറിച്ച് അറിയുന്നുവോ ആര് തന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുന്നുവോ അവനാണവൻറെ റബ്ബിനെ അറിഞ്ഞവൻ ഒരു വിരലൊന്ന് അനക്കാൻ കഴിയുന്നതിൻ്റെ പിന്നിലുള്ളതായ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടില്ല നാലാമത്തെ ശിഖരം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ ഏത് ഭാഗത്തേക്ക് പോകുന്നുവോ അതിൻറെ മഹത്വം അറിയാനുള്ള നിന്റെ രണ്ട് കണ്ണുകളിലാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്നത്തെ അവസ്ഥ എന്താ സഹോദരായി അടുത്ത ദിവസത്തിൽ ഫേസ്ബുക്കിൽ ഒരു പുതിയ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് ചുറു ചുറുക്കുള്ള നല്ല മനോഹരമായ മുഖങ്ങളെ ചുളു ചുളുക്കുള്ളതാക്കി വൃദ്ധനാക്കി കാണിക്കുന്ന വൃത്തികെട്ട ഒരു ആപ്ലിക്കേഷൻ അതിന്റെ പിന്നിലാര മിക്കവാറും വാട്സാപ്പിലെ പ്രൊഫൈൽ പിക്ചറുകളും ഫേസ്ബുക്കിൽ വരുന്നതായ പിക്ചറുകളും നമ്മുടെ നല്ല മനോഹരമായ ഒന്നാകു തന്ന നമുക്ക് അർഹതയില്ലാത്ത നമ്മുടെ മനോഹരമായ മുഖത്തെ വികൃതമാക്കിയിട്ട് ജനങ്ങളെ കാണിച്ച് കയ്യടി വാങ്ങുന്ന ലൈക്ക് വാങ്ങുന്ന സ്വഭാവം ഇത് ഈ ബിലീസിന്റെ സ്വഭാവ ഒരു തമാശ നമ്മുടെ കുസൃതികൾക്ക് അതിരുണ്ട് അള്ളാഹുവന്റെ നിർമ്മാണത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ അർഹതയില്ല അതിൽ കൈ വെക്കുന്ന പണി പിലീസിന്റെ പണിയാണെന്ന് പരിശുദ്ധ ഖുർആൻ ഞാൻ കൃത്യമായി പറയുന്നു അള്ളാഹുവന്റെ ഖുർആൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയട്ടെ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ കൈവെക്ക എന്നത് അതിനെ ചോദ്യം ചെയ്യ എന്നത് ഇബിലീസിന്റെ പണിയാണെന്ന് പരിശുദ്ധ എത്ര സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ശപിച്ചു റഹീം لعنه الله وقال لا تتخذن من عبادك نصيبا مفروضا ولو ظلنهم ولو منينهم ولآمرنهم فليبتكن أذان الأنعام

അള്ളാഹു ശബിച്ച് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നിന്നും പുറത്തു വന്ന ഇബിലീസ് പടച്ചവനുമായി ചെയ്യുന്ന ചില കരാറുകളുണ്ട് അതിൽപ്പെട്ട ഒരു കാര്യമായി ഏത് കാര്യം മനുഷ്യരുടെ മുഖം വികൃതമാക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് പട അറിയാതെ ചെയ്തതായിരിക്കാം എന്നാലും അതിൻ്റെ ഗൗരവത്തെ ഉണർത്തേണ്ട സന്ദർഭത്തിൽ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ട് മാത്രം അത് ഓർമ്മപ്പെടുത്തുകയാ ഖേദിക്കണം സഹോദര പടച്ചറബിനോട് പൊറുക്കൽ ചോദിക്കണം എന്തവകാശമാ നമ്മുടെ ശരീരത്തിൽ നമുക്കുള്ളത് ഒരിക്കലും ഒരു അവകാശവും നമ്മുടെ ശരീരത്തിൽ നമുക്കില്ല നമ്മുടെ ശരീരത്തിൽ ഒരു അവകാശവും ഇല്ല നമ്മുടെ ശരീരത്തെ നാം ബഹുമാനിക്കണം അകാരണമായി ശരീരത്തിൽ മുറിവുണ്ടാക്കൽ പോലും ഹറാമാണെന്ന് പഠിപ്പിച്ച ഒരു പ്രത്യേക ശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം ശരീരത്തെ അപകടപ്പെടുത്തുന്ന ഒരു മനുഷ്യൻ എത്തിപ്പെട്ടാൽ അതിലൂടെ വരുന്ന അപകടവും അതിനുശേഷം വരുന്ന മരണവും എനിക്ക് വെറുപ്പാണെന്ന് ഇമാം അഹമ്മദ് അവിടുത്തെ ഈ ആശയത്തിൽ ഒരു ഹദീസ് പറയുന്നത് ഞാൻ ഓർക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ അള്ളാഹുവിന്റെ സൃഷ്ടിയെ കോലം കെടുത്തുക എന്നത് ഇബിലീസിന്റെ അല്ലാഹുവിനോട് അവൻ പറഞ്ഞു വല ഭൂമിയിൽ വരുന്ന മനുഷ്യനെ ഞാൻ വല ഉന്നും അവർക്ക് ധാരാളം വ്യാമോഹങ്ങൾ ഞാൻ കൊടുക്കും അവരോട് ഞാൻ പലതും കൽപ്പിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവസാനം ഇബിലീസിന്റെ കൽപ്പനയ്ക്ക് വഴിപ്പെടുന്ന മനുഷ്യന്റെ പ്രതികരണം ഖുർആൻ പറയുന്നു അള്ളാഹുവിന്റെ സൃഷ്ടിയെ ഇതിന് വഴിപ്പെടുന്ന മനുഷ്യൻ കോലം കെടുത്തുമെന്ന് ഖുർആാൻ സൃഷ്ടിയെ കോലം കെടുത്താൻ അല്ലാഹു നമ്മെ ഏൽപ്പിച്ചില്ല അതല്ലാടെ പണിയാണ് അത് അള്ളാഹുവിന്റെ പണിയാണ് അതും ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന്റെ പണിയാണ് സൃഷ്ടിയെ കോലം കെടുത്ത എന്താ കാരണം അത് സൃഷ്ടാവിന്റെ മാത്രം അവകാശമാ പണിയ എന്ന ചരിത്രത്തിൽ കാണാം പറയുന്നു ി സമൂഹത്തിലെ ഒരു വിഭാഗത്തെ അള്ളാഹു കുരങ്ങുകളാക്കി കോലം മറിച്ചു സൃഷ്ടിയെ കോലം കെടുത്താൻ അവകാശമുള്ളത് സൃഷ്ടാവിന് മാത്ര പിന്നെയാണോ നിന്റെ ഫേസ് ആപ്പ് സഹോദരന്മാരെ തൗപ ചെയ്യുക അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ അല്ലാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് എത്ര മഹത്വത്തോട് കൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ആ സൃഷ്ടിപ്പിനാണ് നമ്മൾ കൈകടത്തിയത് ചിന്തിക്കണേ അള്ളാഹുവിന്റെ നിർമ്മാണത്തിലും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലും ഇടപെടാനുള്ള അവകാശം ഇല്ല എന്നിരിക്കെ സൃഷ്ടിയുടെ വിഷയത്തിലാ ഈ ചർച്ച വന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും അക്രമൽ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച വിഭാഗമായ മനുഷ്യരിൽ മനുഷ്യരിൽ തന്നെ എവിടെയാ ഈ വികൃതമാക്കുന്ന ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കപ്പെട്ടത് മനുഷ്യ ശരീരത്തിലെ ഉത്കൃഷ്ടമായ ശരീരഭാഗം മനുഷ്യന്റെ മുഖമാണ് സഹോദരന്മാരെ ചിന്തിക്കുക ഏറ്റവും വലിയ പുണ്യം ഒരു ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം നിസ്കാരമാ നിസ്കാരത്തിലെ ഏറ്റവും വലിയ പുണ്യം സുജൂത സുജൂത് ഇത്ര പുണ്യമുള്ളതാവാനുള്ള മാനദണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം തങ്കീസ് എന്ന നിലക്ക് സുജൂത് സംഭവിക്കുന്നു എന്താണിത് ഏറ്റവും ആദരണീയമായ ശരീരഭാഗത്തെ താഴെ വെക്കുന്നു അതും അള്ളാഹുവിന് വേണ്ടി മാത്രം അങ്ങനെ ഒരു പ്രവർത്തനം അതിന്റെ നേരെ എതിരുള്ള ശരീരഭാഗത്തെ സുജൂതിന്റെ അവസരത്തിൽ മാത്രം മനുഷ്യൻ മുകളിലാക്കുന്നു അഷ്റഫ്ലായുദ എന്നെ താഴെ വെക്കുന്നു സുജൂതിന് പോലും ഈ മഹത്വം കൽപ്പിക്കപ്പെട്ടത് മുഖം താഴെ വെക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സങ്കല്പമായ ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മുടെ മുന്നിൽ സുജൂതിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് മുഖമല്ലേ ഒരു മനുഷ്യന്റെ മേൽവിലാസം ദുനിയാവിലും ആഹ്റത്തിലും അങ്ങനെയാണല്ലോ നിസ്കരിക്കാൻ കൈ കെട്ടിയാൽ പിന്നെ ചെയ്യുന്ന പ്രതിജ്ഞ പോലും ഞാൻ നിനക്ക് വഴിപ്പെട്ടു എന്ന് പറയുന്ന അവതരണത്തിൽ അള്ളാഹു കൊണ്ടുവന്നത് ഇബ്രാഹിം അലഹി സലാത്ത് വസ്ലാമിന്റെ ജീവിത ശകലങ്ങളെ ഒപ്പിയെടുത്ത വചനങ്ങളെ നമ്മൾ ലിഫ്തി എന്ന പ്രതിജ്ഞയിലൂടെ നിസ്കാരത്തിൽ കൈ കെട്ടിയിട്ട് പറയുന്ന ആദ്യത്തെ പ്രതിജ്ഞർ മുസ്ലിമാ ഞാൻ ഞാനെൻ്റെ മുഖത്തെ മുന്നിടിച്ചു മുന്നണിച്ചു കൃത്യമായി പറഞ്ഞു ഇവിടെ മുഖം എന്നതുകൊണ്ട് അവന്റെ എല്ലാം എല്ലാമാണ് അവന്റെ വ്യക്തിത്വം അവന്റെ പൊങ്ങച്ചം അവന്റെ പ്രൗഢി അവന്റെ ജീവിതത്തിന്റെ പുരോഗതി അവന്റെ സ്ഥാനമാനങ്ങൾ അവന്റെ സമ്പത്ത് അവന്റെ മേൽവിലാസം അവന്റെ സർവ സൗഭാഗ്യങ്ങളും അള്ളാഹുവേ ഞാൻ നിന്റെ മുന്നിൽ അടിയറ വയ്ക്കുന്നു എന്ന് ഒരു അടിമ പറയാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത വാക്കാണ് അവന്റെ മുഖത്തെ തന്നെ പരിചയപ്പെടുത്തണം മുഖത്തെ സമർപ്പിക്കണം മുഖം സമർപ്പിച്ചു എന്ന് പറയണം മുഖം ഭംഗിയാക്കി വെക്കാം സത്യവിശ്വാസിയുടെ പഠിപ്പിച്ചല്ലോ സത്യവിശ്വാസത്തിന്റെ ലക്ഷണം സത്യം പറയലാണ് മുഖപ്രസന്നതയാണ് മുഖം പ്രസന്നമായിരിക്കാ സത്യവിശ്വാസിയുടെ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ നിർമ്മാണത്തെ നമ്മൾ അംഗീകരിക്കണം അവന്റെ നമ്മൾ മാനിക്കണം അല്ലാഹു ചെയ്യും മനുഷ്യനെ അനാദരിക്കുന്നോടത്ത് അള്ളാഹുവിന്റെ പൊരുത്തക്കേടുണ്ട് എന്നതാണ് മനുഷ്യനെ ഞാൻ പ്രമാണങ്ങളൊക്കെ മാറ്റിവെക്ക എന്നിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം അത് മതം ഉള്ളവനാവട്ടെ ഇല്ലാത്തവനാവട്ടെ ഈ ഒരു തത്വം മനുഷ്യൻ എന്ന നിലയിൽ അംഗീകരിച്ചിട്ടുണ്ട് നടന്നു പോകുമ്പോഴോ അറിയാതെയോ കാലുകൊണ്ട് മറ്റൊരു മനുഷ്യനെ ഒന്ന് തട്ടിപ്പോയാൽ അവന്റെ മതം പറയട്ടെ പറയാതിരിക്കട്ടെ ഒരു മര്യാദയുണ്ട് സോറി പറയാ ഒന്ന് തൊട്ടുമുത്ത കൈ കൊണ്ട നമ്മൾ പറയില്ല കാലുകൊണ്ടാൽ കാരണം കാലുകൊണ്ട് തട്ടുക എന്നതിൽ ഒരു അനാദരവ് സങ്കല്പിക്ക മനുഷ്യൻ അങ്ങനെ അനാദരവ് സങ്കല്പിക്കുന്നോടത്ത് അവൻ ക്ഷമ ചോദിക്കുന്നു ചിലപ്പോൾ ഒന്ന് തൊട്ടുമുത്തി ഒന്ന് തൃപ്തിപ്പെടുത്തുന്നു സന്തോഷിപ്പിക്കുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നു വലക്കത് ആ അടിസ്ഥാനത്തിലാണത് അള്ളാഹു ആദരിച്ച വിഭാഗമാ മനുഷ്യൻ അതിൽ നിന്റെ ശരീരത്തെ തന്നെ നീ മാനിക്കണം നിന്റെ ശരീരത്തെ തന്നെ നിയമാനിക്കണം എന്തിനേറെ അള്ളാന്റെ ഖുർആാൻ അവതരിച്ചപ്പോൾ അള്ളാഹുവിനെ ആദ്യം പരിചയപ്പെടുത്തിയ വാക്കുകൾ എന്താ ഖുർആൻ ആദ്യം അവതരിച്ചോടുത്ത് ഖുർആാനിന്റെ ആദ്യ വചനങ്ങളിൽ അള്ളഹാനെ പരിചയപ്പെടുത്തണമല്ലോ അള്ളഹാനെ പരിചയപ്പെടുത്തിയത് അല്ലാഹുലിക്കാണ് അവൻ പടച്ചിരിക്കുന്നവനാണ് ആരെ പടച്ചു മനുഷ്യനെ എന്നതാണ് ഖുർആൻ ഖുർആൻ ആദ്യം ആദ്യം പഠിപ്പിച്ചത് മനുഷ്യന്റെ സൃഷ്ടിപ്പ് നടത്തിയ തമ്പുരാനെ കുറിച്ചാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാൻ അള്ളാഹു എത്ര താല്പര്യം കാണിച്ചു ആദ്യ അവസരം തന്നെ ഒരു ഒരാധ്യായത്തിന് അള്ളാഹുവിന്റെ ഖുർആാനിൽ കാണുന്ന നാമം സൂറത്തുള്ള ഇൻസാൻ മനുഷ്യൻ എന്നാണ് മനുഷ്യൻ എന്ന ഒരു അർത്ഥത്തിൽ ഖുർആാൻ എത്ര പ്രയോഗങ്ങളാണ് നടത്തിയിരിക്കുന്നത് മാനവികതയെ അള്ളാഹു മാനിക്കല്ലേ സഹോദരന്മാരെ ആദ്യം അവതരിച്ച പഞ്ചസൂക്തങ്ങളിൽ രണ്ടു വട്ടം മനുഷ്യൻ എന്ന പേര് പറഞ്ഞിട്ടുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച തമ്പുരാൻ ആ തമ്പുരാന്റെ നാമത്തിൽ ആവട്ടെ നവോത്ഥാനങ്ങൾ ആ തമ്പുരാ നാമത്തിലാവട്ടെ സംസ്കാരങ്ങൾ വായന അനുസ്യൂതം തുടരട്ടെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ എന്ന മലക്കുകൾക്ക് പോലും അവൻ മറുപടി കൊടുത്തത് ഒരു ആലോചനയൊക്കെ നടന്നു അള്ളാഹുവിന്റെ പ്രതിനിധിയെ ഭൂമിയിലയക്കാൻ അവൻ തീരുമാനിച്ചു അനുബന്ധമായ പല അനുഭവങ്ങളെയും പാഠമാക്കിയ മലക്കുകൾ അബദ്ധ ചോദ്യമല്ല ഉന്നയിച്ചത് അർത്ഥമുള്ള ചോദ്യം ഉന്നയിച്ചിട്ടും അള്ളാഹു അതിനപ്പുറം കൊടുത്ത മറുപടി ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞ ഇന്നീ ആഴലമു എന്ന മറുപടിയാണ് ഇതൊക്കെ മനുഷ്യനോടുള്ള താല്പര്യം നടുവിൽ കിടന്നേൻ മാതാവുമില്ല വിടയുന്നു പിതാവുമില്ലൻ താതൻ വളർത്തിയവനാണിവൻ സംഭോ താതൻ തമ്പുരാൻ തമ്പുരാൻ വളർത്തിയവനാ മനുഷ്യ നീ ചിന്തിച്ചിട്ടുണ്ടോ ഓരോ മനുഷ്യനും പിറന്നു വീഴുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അവൻ പിറന്നു വീഴുന്നത് ഒരു പരിശുദ്ധമായ പ്രകൃതത്തിലാണെന്ന് ലഭിക്കുനറസുല്ലാഹി അത് എത്ര വലിയ വൃത്തികെട്ട പിതാവിന്റെ മകനാണെങ്കിലും ജന്മനാൽ അവൻ വിശുദ്ധനാണെന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഇസ്ലാം അതിന്റെ അതിന്റെ മനുഷ്യന്റെ പ്രസന്നമായ ചെയ്ത ചെയ്ത പണിയാ പണിയാ ഇത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ സൂറത്തുൽ മാഇദ ലഹു നഫ്സുഹു ഖത്ല അഖി ഫഖത്ലഹു ഫസ്ബഹ മിനൽ ഖാസിരീൻ فبعث الله غرابا يبعث في الارض ليريه كيف يواري صوت اخيه قال يا ويلتى اعجزت ان اكون مثل هذا الغراب فأواري صوت اخيه എന്തൊരു വാക്കുകൾ വാക്കുകൾ ത്തെ കുറിച്ച് പോലും ഖുർആൻ ഇത്ര സ്പഷ്ടമായി പറയുന്നു ആദ്യത്തെ കൊലപാതകം ആദ്യത്തെ കൊലപാതകം പൈശാചികം മനുഷ്യ നിന്റെ പ്രതിച്ഛായ നിന്റെ പ്രതിരൂപം നിന്റെ ജീവിതത്തിന്റെ സർവവിശുദ്ധി നിന്റെ എല്ലാം എല്ലാം നശിപ്പിക്കുന്നതിന് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റെടുത്തൊരു ദൗത്യം പോലെ വഴിപഴപ്പിക്കാൻ വന്ന പിശാജ് തന്നെയാ ആദ്യത്തെ പാതകം മനുഷ്യനെ കൊണ്ട് ഭൂമിയിൽ ചെയ്യിച്ചത് ആദ്യത്തെ കൊലപാതകം കൊലപാതകം എന്ന പാപം ചെയ്യിച്ചു മനുഷ്യന്റെ ശരീരത്തെ അനാദരിച്ചു എങ്ങനെയാണ് കൊല ചെയ്യേണ്ടത് എന്ന് പോലും മുന്നിൽ ഇബിലീസ് പഠിപ്പിച്ചു കൊടുത്തു ഒരു കിളിയെ കൊണ്ടുവന്ന് രണ്ട് കല്ലിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് അമർത്തി വെച്ച് മൂന്നാമത്തെ കല്ലുകൊണ്ട് ഇടിച്ചതിന്റെ ശിരസ് പൊട്ടിക്കാം എന്നതായിരുന്നു അത് പഠിപ്പിച്ചു കാരണം മനുഷ്യനെ നശിപ്പിക്ക എന്ന പണി ഇത് ഏറ്റതാണ് അതിന്റെ പിന്നാലെയാ നമ്മളും പോകുന്നത് അള്ളാഹു കാത്തുമാറാവട്ടെ എന്നിട്ടോ ഇത് മറവ് ചെയ്യേണ്ടത് അറിയില്ല ചില ചരിത്ര ഉദ്ധരണികളിൽ കാണുന്നത് ഈ മയത്തിനെ തോളിലേറ്റ് ഒരു വർഷം വരെ നടന്നു എന്ന തന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പിന്റെ ശരീരത്തെ മയ്യത്തിനെ തോളിലേറ്റിക്കൊണ്ട് ഒരു കൊല്ലം വരെ നടന്നു എന്നുള്ളതാണ് അങ്ങനെ ഹാബീലിനെ മറവ് ചെയ്യാൻ കഴിയാതെ പോയ തന്റെ നിസ്സഹായ അവസ്ഥയിൽ കാബീൽ പറഞ്ഞ വാക്കുകൾ ഖുർആൻ ചരിത്രമായി ഉദ്ധരിക്കുന്നു അള്ളാഹുവേ ഒരു കാക്കയ്ക്കുണ്ടായ വിവേകം പോലും കണ്ടോ മനുഷ്യനെ ഇബിലീസ് പഠിപ്പിച്ചല്ല അത് എങ്ങനെയാ മറവ് ചെയ്യാ എന്നത് കാരണം മനുഷ്യനെ മറവ് ചെയ്യാ എന്നത് മനുഷ്യനെ ആദരിക്കലാണ് മനുഷ്യനെ ആദരിക്കലാണ് സങ്കടം തോന്നാറുണ്ട് ചില മയ്യത്തുകളൊക്കെ അകാരണമായി പിന്തിപ്പിക്കാറുണ്ട് മറവ് ചെയ്യുന്നതിനെ തൊട്ട് മയ്യത്തിനെ ആദരിക്കലാണ് നേരത്തെ മറവ് ചെയ്യൽ ഒരു കൊല്ലം വരെ ആ മയ്യത്ത് മറവ് ചെയ്യാതെ കൊണ്ടുനടന്നത് ആദരവിന്റെ ഭാഗമായി മഹാൻ മറി എണ്ണുകയാണ് ആദരവ് മനുഷ്യനെ ആദരിക്ക എന്നത് പഠിപ്പിക്കാൻ അള്ളാഹു ഒരു കാക്കയെ പറഞ്ഞയച്ചു ചുരുക്കത്തിൽ ഈമാനിന്റെ മാനിന്റെ ശിഖരം നമ്മുടെ കരങ്ങളിൽ കണ്ണുകളിൽ കാതുകളിൽ കാലുകളിലെല്ലാം കടന്നു വരാൻ നമ്മുടെ ജീവിതത്തിന്റെ രീതികളെ നമ്മളൊന്ന് പഠിക്കണം പരിസരങ്ങളിൽ കാണുന്ന എല്ലാ തോന്നിവാസങ്ങളിലും ഞാനൊന്നും കൈയിട്ടില്ലെങ്കിൽ ഞാൻ ഒരു വിവരോലാത്തവനാണെന്ന ആളുകൾ ധരിക്കൂലോ തമാശകൾക്ക് പരിധിയുണ്ട് സഹോദര നമ്മുടെ മതം അത്ര കണ്ട് ഹൃദ്യമാണ് നമ്മുടെ മതം അത്ര കണ്ട് മനോഹരമാണ് അള്ളാഹു അതിന്റെ ശാന്ത ശാന്തതീരത്തേക്ക് നമ്മെ അടിപ്പിച്ചു തരുമാറാവട്ടെ